മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ തൃശ്ശൂർ ഡേ ടു. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ഇപ്പം ഇവിടെ റെസ്റ്റോറൻറ്റ് സർവീസ് ഒന്നുമില്ല, അപ്പോൾ റൂമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ, നമ്മൾ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. നമ്മളല്ലേ ഹയത്ത് റീജൻസിയിലാണ് താമസിക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും കൊണ്ടുവരുന്നതാണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഹോട്ട് ബോക്സിൽ, ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരത്തില്ല, അതേപോലെ ഹോട്ട് ബോക്സിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി തന്നെ വിളിച്ചു പറഞ്ഞാണ് മുരളിയുടെ ഗീ റോസ്റ്റ്, ഞാൻ അപ്പം സ്റ്റൂ ഒക്കെ പറഞ്ഞ് അതൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങണം. ഇത് ഓംലെറ്റ്, ഒരെണ്ണം മസാല ഓംലെറ്റ്, മുരളിയുടെ പ്ലെയിൻ ഓംലെറ്റ്, അപ്പം. ദേ ഇതാണ് സംഭവം കേട്ടോ. ഇതേപോലത്തെ ഇതിനകത്തു നിന്ന് നമുക്ക് ഫ്ലൈറ്റിൽ നിന്നും ഫുഡൊക്കെ എടുത്തു തരുന്നേ. എന്താ അപ്പം ഇതാണ് ഹോട്ട് ബോക്സ്, ഇവരിങ്ങനെ തന്നെ ഹോട്ട് ബോക്സിനകത്ത് കൊണ്ടുവെക്കും. അപ്പം നല്ല ചൂടായിട്ടിരിക്കും. ദോശ വട മുരളിയേട്ടന്, ഇത് സാമ്പാർ, ഇത് അപ്പത്തിൻ്റെ സ്റ്റൂവ്, കോഫി. ദോശയുടെ ടൊമാറ്റോ ചട്നിയും വെള്ളച്ചട്നിയും ഒക്കെ ഇവിടെ ഉണ്ട്. ചട്നി, ടൊമാറ്റോ കെച്ചപ്പ്, സ്ട്രോബെറി. ആ അവിടെ കൊറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ക്രോയിസന്റ് ബണ്ണ്. ഞാനിപ്പോ നിക്കുന്നത് തൃശ്ശൂർ വെള്ളപ്പങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ആണ്. ഇത് എരിത്തേരി അങ്ങാടി എന്നും പറയും, വെള്ളപ്പ അങ്ങാടി എന്നും പറയും കേട്ടോ. ഇവിടെ ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് വെള്ളയപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കാണാമെന്ന് വിചാരിച്ച് വന്നതാ. എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കണ്ടോ, ഈ സ്ട്രീറ്റ് ഫുള്ളിങ്ങനെ വെള്ളയപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പല പല കുഞ്ഞു കുഞ്ഞ് കടകളിലായിട്ട് ബാക്കിലോട്ട് കണ്ടോ ഫുള്ള്. നമുക്ക് ഓരോന്നായിട്ട് ചെന്ന് കാണാം. വെള്ളയപ്പം, അച്ചപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ അപ്പം കറിയിലൂടെ കഴിക്കുന്ന വെള്ളയപ്പമല്ലേ പാലപ്പം. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ ഉണ്ടാക്കി വെക്കുമോ? രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ടാക്കി വെക്കും. ആ ഹാ ഹാ. അപ്പം എല്ലാ ദിവസവും രാവിലെയും കട തുറക്കുമോ? അപ്പം ഈ സ്ട്രീറ്റ് ഫുള്ളിങ്ങനെ വെള്ളയപ്പോ, വെള്ളയപ്പ അങ്ങാടി എന്ന് പറഞ്ഞ് രാവിലെ ഉണ്ട്. അപ്പം അതിൻ്റെ അപ്പം മാത്രം എല്ലാവരും മേടിച്ചുകൊണ്ട് പോവും? പത്തിരിയൊക്കെ ഉണ്ട്. ഓ ഹോ ഹോ, അപ്പം മാത്രമായിട്ടേ ഉള്ളൂ. അപ്പം കറി അങ്ങനൊന്നുമില്ല, അപ്പം മാത്രം ഓർഡർ ചെയ്താൽ കറി ഉണ്ടാക്കും. ഓ ഓ ഓ, അച്ചപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ? അച്ചപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ? കുഴലപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന. ഓ ഹോ 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 ഹോ, എത്ര കടകളുണ്ട് അപ്പം? ഈ അഞ്ചാറ് കടകളാണോ ഉള്ളത് ഇവിടെ? 10-12 കടയുണ്ട്. ആ ഹാ, അവിടെയൊക്കെ കടകളുണ്ട് ഞങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഒക്കെ കല്യാണങ്ങള് അതിപ്പോ 10-20 ചുരുങ്ങിയല്ലോ. അങ്ങനെ വന്നപ്പോഴേ ഫംഗ്ഷനുകൾ ഇല്ലാണ്ടായപ്പോഴേ പോയി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രക്കധികം ഓർഡറുകളാ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. 20,000-25,000 ഒരു ഞായറാഴ്ച ഉണ്ടാക്കണം. കറി ചിലവർ പറയും ഇത്ര കറി വേണം, അതിന് വേറെ ആൾക്കാർ വരും. കുറച്ചൊക്കെ ആണെങ്കിൽ കാറ്ററിംഗ് കാര്യം നമുക്ക് ഓർഡർ എത്ര കാറ്ററിംഗ് കാര്യം എനിക്കെന്നെ ഒരു
50 പേരുണ്ടായിരുന്നു ഇപ്പോ അവരുടെ മേഖലയിൽ നിന്ന് പോയില്ലേ നമ്മളത് അറിയണില്ല ഓരോരുത്തരും ഓരോരുത്തരും നിന്ന് പോണത് ചെയ്യാൻ പറ്റാണ്ടായില്ലേ അങ്ങനെ ആകെ താളപ്പഴുകളായി ഇനി എന്നതിന് ഓണച്ചെല്ലാം പ്രതീക്ഷയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നെ ശരിയാവുന്ന അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഇത് വരും എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല അവസ്ഥയിലാണ് പണ്ട് കാരണന്മാരെന്ന് പറയണത് അന്ന നേരത്തെ പത്തുനൂറ് വർഷത്തിന്റെ അടുത്ത് എന്റെ അഭവം തന്നെ പറയും അതായത് ഞങ്ങൾ മൂന്നാമത്തെ ജനറേഷനാണ് ഇവിടെ തന്നെ അതിന്റെ തുടക്കം എന്റെ അപ്പച്ചന്റെ അമ്മയാണ് അപ്പോൾ ഈ വെള്ളയപ്പങ്ങാടിയിൽ നിന്ന് ഞാൻ കുറച്ച് അച്ചപ്പം അച്ഛനും ചേച്ചിക്കും ഞങ്ങൾക്കും ഒക്കെ ഓരോ പാക്കറ്റ് വെച്ച് മേടിച്ചു പിന്നെ നാല് വെള്ളയപ്പം ഒന്ന് ജസ്റ്റ് ഇവിടെ വെച്ച് ടേസ്റ്റ് ചെയ്യാൻ മേടിച്ചു പിന്നെ ഇവരുടെ അരിപ്പൊടി നല്ലതാന്ന് പറഞ്ഞു അപ്പം 2 കിലോ അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യും ഇവിടെ അരിപ്പൊടിയൊക്കെ നമുക്ക് വറുത്ത അരിപ്പൊടി അവലോസ് പൊടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടി നല്ലത് ഇവരുടെ തന്നെ അരിപ്പൊടി ഭയങ്കര നല്ല അരിപ്പൊടിയാണ് അപ്പോൾ അത് മേടിച്ചു ഇവിടെ ഇപ്പം അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അപ്പം ഉണ്ടാക്കുന്ന കാണിച്ചേനെ മാവെല്ലാം തീർന്നാണെങ്കിൽ ഇവിടെ അപ്പം ഉണ്ടാക്കുന്ന ലൈവായിട്ട് അല്ലെങ്കിൽ കാണിച്ചേനേയും അപ്പത്തിൻ്റെ മാവെല്ലാം കാലിയായി അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഈ ചേച്ചിമാരിവിടെ അപ്പം ഉണ്ടാക്കുന്നതൊക്കെ അപ്പം കുഴലപ്പം അച്ചപ്പം ഒക്കെ അതെ റെഡിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് വെള്ളയപ്പം അങ്ങാടിയിൽ നിന്ന് ഇറങ്ങി ശരിക്കും 100 വർഷമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ അവിടുത്തെ ആ ചേച്ചി പറഞ്ഞ അവരുടെയൊക്കെ ഒരുപാട് രണ്ട് മൂന്ന് ജനറേഷൻസായിട്ട് ഈ കടകൾ ഇങ്ങനെ നടത്തുകയാണ് ആ സ്ട്രീറ്റ് ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഓർഡർ അനുസരിച്ച് അവരുടെ അപ്പത്തിൻ്റെ കൂടെ കല്യാണ ഓർഡറിനൊക്കെ ചിക്കനും മട്ടനും വെജും ഒക്കെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പത്തിന് ഇവരുടെ ഈ അപ്പത്തിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കൂട്ടൊക്കെ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചോദിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പത്തിൻ്റെ കൂട്ടൊക്കെ അത് പറഞ്ഞു സ്പെഷ്യൽ അപ്പമാണ് കൂട്ടൊന്നും പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഈ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി നല്ല അപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞു വെച്ചു കൂട്ടിയാൻ പറഞ്ഞു അത് സാരമില്ല കൂട്ടൊന്നും പറഞ്ഞു തരുമോ ചേച്ചി ചോദിച്ചപ്പോൾ കൂട്ടൊന്നും പറഞ്ഞല്ലോ അത് ഞങ്ങളുടെ സ്പെഷ്യലി സ്ട്രീറ്റ് മാത്രം തൃശ്ശൂർ മാത്രം കിട്ടുന്ന അപ്പം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ട് ഈയിടെ ഒരു ഷൂട്ടിംഗ് നടന്നു പക്ഷെ ഒന്ന് റിലീസായില്ല പിന്നെ കുറെ വ്ളോഗേഴ്സൊക്കെ വന്ന് എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കാരണം അവിടെ ഭയങ്കര ചെറിയൊരു റോഡാ അപ്പം കാർ പാർക്കിംഗ് എന്നിട്ട് തന്നെ എനിക്ക് രണ്ടുമൂന്ന് പേരുടെ ചീത്തകളിയൊക്കെ കേട്ടു ഇതിന്റെ പൊതുവഴിയാണോന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോയി കുറച്ചുപേരെ അതുകൊണ്ട് എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല അപ്പം എനിക്കൊന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ കാറ് നമ്മള് ബൈക്കില് ഈ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ പോകുമ്പോ ബൈക്കാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ബൈക്ക് എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയാൽ സൗകര്യമായിട്ട് പോകും ഇത് ചെറിയ റോഡാണ് അപ്പം പാർക്കിംഗ് ഒക്കെ ചെറിയ റോഡെന്ന് വെച്ചാൽ അതിന്റെ സൈഡിലെല്ലാം ഓരോ സാധനങ്ങൾ കടയുടെ മുമ്പിലൊക്കെ ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുക അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് അങ്ങനെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഞാൻ ഇറങ്ങിയില്ല ഇനി ഞങ്ങള് ഇവിടെ ഒരു വിലങ്ങാംകുന്നിലേക്കാണ് പോകുന്നത് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ തൃശ്ശൂർ കുന്നംകുളം റോഡിന്റെ ആ പാടങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വ്യൂ ഉള്ള സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാലും അന്ന് നോക്കാനുണ്ട് വിലങ്ങൻകുന്ന് 2.5 കിലോമീറ്റർ ഇതാണ് വിലങ്ങൻ കുന്ന് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ കണ്ടില്ല ഒരു കാട് പോലെ ശരിക്കും ഒരു കൊടും കാട് പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങളൊരു 1.5 കിലോമീറ്റർ നടന്നാണ് ഇവിടെ മുകളിലെത്തിയത് കാരണം എന്താ താഴെ നിന്ന് ഇങ്ങനെ ഫെൻസ് ഇട്ടിരിക്കുകയാണ് ഒരു റിബൺ കെട്ടിയേക്കുക അപ്പം കാറ് കയറാൻ പറ്റില്ല അപ്പം നടന്നു വന്നു ഞങ്ങൾ അപ്പം മുകളിലോട്ട് ഇനിയും കയറ്റുമോ എന്ന് അറിയത്തില്ല കാരണം അവിടെ ഗേറ്റ് അടച്ചേക്കുക മുരളിയേട്ടൻ ചോദിക്കാൻ പോയിരിക്കുമോ അതോട്ട് കയറ്റി വിടുമെന്ന് പക്ഷേ നടപ്പ് നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ കാടിനകത്തൂടെ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഇവിടെ എത്തി ഇവിടെ ഫുള്ളിങ്ങനെ കാടും മരവും കുറേ ബട്ടർഫ്ലൈസും കിളികളും
ഒക്കെ ആ ഒത്തിരി ബട്ടർഫ്ലൈസ് കിളികളുടെ ഒച്ച ഒക്കെയാണ്. അതിൻ്റെ അകത്ത് ഞങ്ങളിങ്ങനെ താഴെ ഒരു ചേച്ചിയോട് ചോദിച്ചു, അപ്പോൾ ചേച്ചി പോകും, ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ ഇവിടെ ഉള്ളവർ ചേച്ചി തന്നെ നടക്കാനൊക്കെ വരാറുണ്ട്, അപ്പം കാറ് കയറത്തില്ലെന്നേ ഉള്ളൂ, ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ഡെയിലി രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കാൻ വരാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നത്. അപ്പം നടക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾ നടന്നു വന്നത്. അവരൊക്കെ നടക്കാറുണ്ട്, ഈ പ്രദേശവാസികളൊക്കെ ഒരു വാക്കിംഗ് ഏരിയ പോലെ വെച്ചേക്കുകയാണ് എന്ന് പറഞ്ഞു. ആ ധൈര്യത്തിൽ ഞങ്ങൾ നടന്നു കയറി. അങ്ങനെ ഇവിടെ എത്തി, ഇനി അകത്തോട്ട് വിടുമോ ഇല്ലയോ എന്നൊരു പിടിയുമില്ല. എൻ്റെ സൈഡിൽ കൂടെ തൽക്കാലം അതിനകത്തോട്ട് വരെ ഒന്ന് പോയി നോക്കാം. എൻ്റെ ഗേറ്റിൻ്റെ അകത്തോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു, കാരണം നമ്മളെടുത്ത് വീഡിയോ ഒക്കെ എടുത്താൽ അവർക്ക് പ്രശ്നമല്ലേ, അപ്പോൾ അകത്തോട്ട് വിടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും കാണുമോ നോക്കാം. അതുകൊണ്ട് അതാണ് ഗേറ്റ്. ഓരോ മരത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഓർമ്മ, വൈലോപ്പള്ളി, പാർക്കിംഗ്, ഓരോ മരത്തിൻ്റെ അവിടെയും പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ താഴോട്ട് ഭയങ്കര കൊടുങ്കാട, അങ്ങ് ദൂരെ കാണുന്ന ആ വ്യൂ ആണ് ഇതിൻ്റെ അവിടെ നിന്നും അകത്തു നിന്നുള്ള വ്യൂ. പിന്നെ താഴത്തെ കണ്ടൊരു ചേച്ചി പറഞ്ഞു, ഇവിടെ പിള്ളേർക്കുള്ള ഒരു പ്ലേ ഏരിയ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, പിന്നെ ഇരിക്കാൻ കുഞ്ഞു കുഞ്ഞിങ്ങനെ കുന്നുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ അകത്തുള്ളത്. കേരള ടൂറിസത്തിൻ്റെയാണ് ഈ വിലങ്ങാംകുന്ന് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ്. ഇതാണ് ഈ എൻട്രൻസ് ഗേറ്റ്, ഇവിടെയാണ് ആ ടിക്കറ്റ് കൗണ്ടർ. അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റിനും കുറേ ഈ മരങ്ങൾ, കാട് ഇതൊക്കെയാണ് ഉള്ളത്. അങ്ങോട്ട് ഈ പിള്ളേരുടെ പ്ലേ ഏരിയ ദൂരെ നിന്ന് കാണുന്നത് കണ്ടില്ലേ, കുട്ടികളുടെ പ്ലേ ഏരിയ ഒക്കെയാണ്. പിന്നെ കുറേ ഈ കുന്നുപോലെ വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നും അത് കാണാം, വ്യൂ പോയിൻറ്റുകളൊക്കെ ഇവിടെ നിന്നും കാണാം. ദൂരെ നിന്ന് കാണുന്ന ഈ മലകൾ പോലെ അത് തന്നെയാണ് വ്യൂ പോയിൻറ്റ്. നിൽക്കുവാണ് റോഡിൻ്റെ നടുക്ക് നിൽക്കുന്ന ആരാന്ന് കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഒരു മയിൽ അതോട്ട് കയറി പോകുന്നു. അല്ല അടുത്ത് വന്നോണ്ട് പോയതാ, ദേ നിൽക്കുന്നു. അങ്ങ് ഇറങ്ങിപ്പോയെന്ന് തോന്നല്ലേ താഴോട്ട്. കുന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള വ്യൂ ആയത് കേട്ടോ, അങ്ങ് ദൂരെ ഒരു നല്ലൊരു വൈറ്റ് കളറുള്ള ഒരു പള്ളിയുടെ മുകൾവശം കാണുന്നത് കണ്ടോ. പിന്നെ ഇത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ ഒരു എൻഡാണ്, അപ്പുറത്തതിൻ്റെ ബാക്കി അറ്റമുണ്ട് കേട്ടോ. അങ്ങ് അപ്പുറത്തൊക്കെ മലകൾ, നല്ല രസമല്ലേ കാണുന്നത്. അപ്പുറത്ത് ഞാൻ അമല ഹോസ്പിറ്റലിൻ്റെ ബാക്കി അറ്റം കാണിക്കാം. ഭയങ്കര വലുതാന്ന് തോന്നുന്നു അല്ലേ അമല ഹോസ്പിറ്റല്. ആ അതിൻ്റെ ഒരു ബ്ലോക്കാണ് കണ്ടത്, ബാക്കി ദേഹി കാണുന്നതൊക്കെ അമല ഹോസ്പിറ്റലിൻ്റെ അറ്റമാണ്. ആ കുന്നിൻ്റെ മുകളിലും ഒരു സൈഡ് ഫുള്ള് അമല ഹോസ്പിറ്റൽ കണ്ടോ, ബാക്ക് സൈഡിൽ ഫുള്ള് കുന്ന്. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന അവർക്കൊക്കെ നല്ല വ്യൂ ആയിരിക്കും. പിന്നെ ഞങ്ങളൊരു പശു പാവം ക്ലിപ്പൊക്കെ കുത്തി, ഒരു സൈഡിൽ ക്ലിപ്പ് കുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാനാന്ന് തോന്നുന്നു. നല്ല രസമാണ് കേട്ടോ ഇതിലെ കൂടെയുള്ള വാക്കിങ്ങനെ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് 1.5 കിലോമീറ്റർ അങ്ങോട്ടും 1.5 കിലോമീറ്റർ ഇങ്ങോട്ടും. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു 3 കപ്പിൾ മുകളിലോട്ട് പോയി. മറ്റേ അവര് ചോദിച്ചു മേളിൽ പ്രശ്നം ഉണ്ടോ ഇല്ല എന്നൊക്കെ, ഞാൻ പറഞ്ഞു അവിടെ ഒരാൾ ഓടിക്കുന്നുണ്ട്, അധികം നേരമൊന്നും അവിടെ കറങ്ങിയിട്ട് ചെല്ലണ്ട, പോവാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു വാക്ക്, നല്ല ഇങ്ങനെ കാട്ടിനകത്തൂടെ ഇങ്ങനെ 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 നടക്കുന്നു. കാര്യം പറയല്ല, അങ്ങോട്ട് പോയപ്പോ ഒരു ശക്തലും ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഈ അൺഒഫീഷ്യൽ ആയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴേ അവര് വെറുതെ പിന്നെ ആരെങ്കിലും വിളിച്ച് കംപ്ലൈന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആയിരുന്നു വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പ അതിന് ഭാര്യ കുറെ നേരം പറഞ്ഞു മുഖം വെച്ചോണ്ട്. ഞാൻ മുരളിയോട് പറഞ്ഞേ ചെറിയ ചെറിയ കള്ളത്തറകളൊക്കെ കാണിക്കുമ്പോഴല്ലേ ഒരു രസം, നമുക്ക് കള്ളത്തറ കാണിച്ചു കഴിയുമ്പോൾ മറ്റേ ഹരിഹർ നഗറില് വില്ല് കൊടുക്കാതെ ഇറങ്ങി ഓടുന്നത് ഒരു രണ്ടാമത് വന്ന്, അപ്പൊ രസമല്ലേ. അതേപോലെ കുട്ടി കുട്ടി കള്ളത്തറകൾ കാണിക്കുമ്പോ നമുക്കൊരു രസമാ. അതേപോലെ നമുക്ക് പോവാ മുരളിയോട്ടപ്പോ രസം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചോണ്ട് പോയതാ. നമുക്ക് ചുമ്മാ ഒരു ചൈൽഡ്ഹുഡ് തിരിച്ചു കിട്ടിയത് പോലെ തോന്നരുത്, അത്രേ ഉള്ളു. ഇപ്പൊ മുരളിയെ ഇഷ്ടപ്പെട്ടു തിരിച്ചു വന്നപ്പോ. അതെ നല്ല രസം കാട്ടിനകത്തോട്ട് നടന്നോണ്ടല്ലേ നമ്മളെ മയില് വന്നതും ഒക്കെ.
ഇങ്ങനെ കുറെ കുറെ രസങ്ങൾ കിട്ടി. ഈ പശുവിന് പേരില്ല. ഉച്ചക്ക് റൂമിൽ പോയി ലഞ്ചൊക്കെ കഴിച്ച് ലഞ്ച് ഞങ്ങള് അക്ഷയ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയത്. നല്ല ഫുഡാണ് കേട്ടോ അവിടുത്തെ. ഞാന് ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 മേടിച്ചു, ഉരുളിയടൻ തൈര് സാധനം. 12:30 ഞാൻ ഓർഡർ കൊടുത്തിട്ട് സാധനം കിട്ടിയത് 12:30 കേട്ടോ. അതായത് അത്ര റഷ് ഉണ്ട് അവിടെ. റഷ് അതായത് ഒന്ന് ഒരെണ്ണം കഴിയുമ്പോ അടുത്തത് ഇങ്ങനെ അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ റഷ് ഉണ്ട്. ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ ഒരു ദിവസം പണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയപ്പോഴേ അവിടെ കയറി കഴിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ ക്യൂ ഒരു 10 പേരുണ്ടായിരുന്നു അന്ന്. അതോടുകൂടി അവിടുത്തെ ക്വാളിറ്റി അന്ന് ഞങ്ങൾക്ക് പിടി കിട്ടിയായിരുന്നു. അതെ, പക്ഷെ ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. ഇന്നലെ ഞാൻ അറിഞ്ഞു ഈ സംഭവം നല്ലതാന്ന്. അങ്ങനെ അവിടുത്തെ ലഞ്ച് കഴിച്ചു. പിന്നെ ഇച്ചിരി നേരം ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്തു. ഇച്ചിരി നേരം എഡിറ്റ് ചെയ്തോണ്ടിരുന്ന ഇച്ചിരി നേരം ഉറങ്ങിപ്പോയി. ഇപ്പതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ചത്. ഞാൻ സെറ്റ് സാരി കൊടുത്തു. മുല്ലേട്ടന്റെ മുണ്ടും ജുബ്ബയൊക്കെ ഇട്ട് ഞങ്ങൾ എങ്ങോട്ട് പോവാം. എനിക്ക് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാലും മുണ്ടും ജുബ്ബയൊക്കെ നല്ല കുട്ടപ്പന നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്ഷേത്ര ദർശനം ഫസ്റ്റ്, തൃശൂർ ക്ഷേത്രം, പിന്നെ പാറമേക്കാം. ഇതിലൊക്കെ സമയം ആക്സസ് ഒക്കെ എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത് 5 to 6 or 6:30 അങ്ങനെ കണ്ടൊക്കെയാണ്. എന്നാലും നോക്കാം. നോക്കാം, ഇപ്പൊ സമയം 4:30. കറക്റ്റ് 5 മണിയായി. ഇപ്പം ഇത് കേട്ടു, ശംഖ് മുഴക്കം കേട്ടു. അമ്പലം കറക്റ്റ് തുറന്നെന്ന് തോന്നുന്നു. മഴ തുടങ്ങിയിട്ടുണ്ട്. അതായത് കൊടയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. കറക്റ്റ് എനിക്ക് തോന്നുന്നു 5 മണിയായി ശംഖ് മുഴക്കം കേട്ടു. അമ്പലം നടൻ തുറന്നെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി. ഇതിപ്പം തൃശ്ശൂര് പാറമേക്കാവ് ദേവീക്ഷേത്രത്തിന്റെ മുന്നിലാ കേട്ടോ. ഉള്ളേട്ടൻ കാർ പാർക്ക് ചെയ്യാൻ പോയേക്കും. അപ്പൊ അമ്പലത്തിനകത്തോട്ട് കേറാൻ പോവാ. ഇതാ, ഇതാണ് ക്ഷേത്രം. അങ്ങനെ രണ്ട് അമ്പലങ്ങളൊക്കെ തൊഴുത് നല്ല സമാധാനത്തോടെ സന്ധ്യയായി. ഇപ്പം സമയം 6:15 കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബർ ചേച്ചിയുടെ അടുത്തോട്ടെ. അതെ, നെക്സ്റ്റ് സബ്സ്ക്രൈബർ വിസിറ്റ് നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് അടുത്ത സബ്സ്ക്രൈബർ. സബ്സ്ക്രൈബർ ചേച്ചിയുടെ പേര് സുനിത. ഞങ്ങൾ ആക്ച്വലി താമസിക്കുന്ന എന്താ പറയാ, ഹയത്ത് ഏജൻസിയുടെ അടുത്ത് തന്നെയാണ് ചേച്ചി താമസിക്കുന്നത്. ആ എന്നാണ് പിന്നീട് മനസ്സിലായുള്ളൂ. അതെ, നമ്മൾ അവിടെ എത്തിയിട്ട് മനസ്സിലായത്. അപ്പൊ എല്ലാം ഈ തൃശ്ശൂർ ഫുൾ നമ്മള് ഗൂഗിൾ മാപ്പ് സഹായത്തോടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മുരളീടൻ പറയുന്നത് റൗണ്ട് ബോട്ടിന്റെ ചുറ്റിനും തന്നെ നമ്മളിപ്പോ ഒരു 4-5 പ്രാവശ്യം ഇന്ന് തന്നെ പോയെന്നാ മുരളീടൻ പറയുന്നത്. എല്ലാം ഈ റൗണ്ട് ബോട്ടിന്റെ കറക്കമാണെന്ന്. കാരണം ഇവിടെ ഈ ആ ഒരു സെൻട്രൽ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ റൗണ്ട് ബോട്ട് ബേസ് ചെയ്താ കംപ്ലീറ്റ് പരിപാടിയാണ്. അതായത് എല്ലാം ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ചുറ്റുവട്ടത്തുള്ള റോഡുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് റോഡ് അറിഞ്ഞുകൂടാത്തോണ്ടാണോ ഏതായാലും ഗൂഗിള് കാണിച്ചു തരുന്ന റോഡിൽ കൂടെയാണ് പോകുന്നത്. അതേതായാലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ദാറ്റ് മീൻസ് എല്ലാം ഇതിന്റെ ചുറ്റിന് തന്നെയാണ് പോകുന്നതായിരിക്കാം. പക്ഷെ ആ റൗണ്ട് അബൌട്ടിൽ ഇപ്പം റൗണ്ടിൽ വലിയ ട്രാഫിക് ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ MG റോഡിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോ അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഉണ്ട്. സുനിത ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട്, സുനിത ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. സുനിത
വിനുത ചേച്ചി അല്ലേ? അതെ നിഷ ഞാനിപ്പോ നിങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ കാണായിരുന്നു, ഞാൻ കമന്റ് ഇടുകയായിരുന്നു. എന്റെ ഫ്ലാറ്റ് നമ്പർ ഇത് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാനെന്നിട്ട് അപ്പൊ ഞാൻ ഇതുവരെ നിങ്ങളെ കാണില്ലല്ലോ, കാണില്ല. ഇപ്പഴാണിത് അമ്പലത്തിൽ പോയിരിക്കുവായിരുന്നേ, മറ്റേ വടക്കനാഥ ക്ഷേത്രത്തിലും പറമ്പേറ്റ് അവൻ പോയിരിക്കുവായിരുന്നു. അമ്പലത്തിൽ വരുന്ന വഴിയാണ് ഇങ്ങനെ വീഡിയോയില് കണ്ട മാത്രല്ലേ. ഇത് നമ്മുടെ സുനിത ചേച്ചി, സുനിത ചേച്ചി. ചേച്ചിയുടെ പിള്ളേരൊക്കെ? മോൻ ഇവിടെ ഉണ്ട്, മോള് എറണാകുളത്താണ്, സി ടി സിയിലാണ് വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂര്. പക്ഷെ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. ചേച്ചി ബഹറിലായിരുന്നല്ലേ? ആരോടും ഒരു നേരത്തെ പറയണ്ടോ, ഒന്നെങ്കിൽ തലേദിവസം ചോദിച്ചില്ലെങ്കിൽ ആളില്ലെങ്കിൽ പിന്നെ നമ്മള് വെറുതെ സ്ഥലമെല്ലാം തമ്മിൽ നേരത്തെ ആരോടും പറയണ്ട. തലേദിവസം അല്ലെങ്കിൽ രാവിലെ വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ എനിക്കൊന്ന് പുറത്തെ ഡോറൊക്കെ കന്നി ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ പണി നടക്കുന്നുണ്ടായിരുന്നു. മൂന്ന് പേരുടെ എന്റെ മനസ്സിൽ കാണുന്നത് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും നിങ്ങളെ എന്റെ ഹൃദയത്തില്. ഞാൻ പറഞ്ഞില്ലേ, ഞാന് നിങ്ങളെ എത്ര അങ്ങനെ വിചാരിച്ചെന്തുകൊണ്ടാണെന്നറിയോ, ആദ്യം സംസാരിക്കുമ്പോ നിങ്ങൾ ഒരു എന്താ പറയാ ഒരു സാധാരണ പിന്നാണ് അച്ഛൻ ഡോക്ടറാണ് എന്നിട്ടൊക്കെ വിരുദ്ധം പറയണത് എത്ര ലാസ്റ്റ് ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിഷ എഞ്ചിനീയർ ആണ്, മുരളി എഞ്ചിനീയർ ആണ്, ഇതൊക്കെ ഞാൻ അറിയണം. മുരളിയുടെ അച്ഛൻ എഞ്ചിനീയർ ആണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ ഒത്തിരിയോ ഇത്രയോ ഹൈ പോസ്റ്റിൽ ഇരിക്കുന്നവരൊന്നും ഇതൊന്നും വെളിപ്പെടുത്താതെ സാധാരണ പറയണത് എനിക്ക് ഭയങ്കര അങ്ങനെ. എനിക്ക് എന്റെ ഹസ്ബൻഡിന് പക്ഷെ നിങ്ങൾ നന്നായി അറിയാം, മോനറിയാം, മോനെ മുരളിയാട്ടൻ. ഞാൻ എപ്പോഴും നിഷനെ കോപ്പി ചെയ്യുന്ന നിങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ് ഹയത്തിൽ നിന്ന് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. ഹയത്ത് റീജൻസിൽ താമസിച്ചിട്ട് ഇവിടുത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ചോ ഡിന്നറോ ഒരു നേരത്തെ ഒരു മെയിൻ കോഴ്സ് എങ്കിലും ടേസ്റ്റ് ചെയ്യണ്ടേ, അതിനുവേണ്ടി ഇന്നത്തെ ഡിന്നർ ഇവിടുന്ന് തന്നെ ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓർഡർ ചെയ്തത് ബട്ടർ നാനും ചിക്കൻ മക്കൻ മാല, അതായത് നമ്മുടെ ബട്ടർ ചിക്കൻ തന്നെ. എന്നുവെച്ചാൽ മുരളിയുടെ വയറിലിന് സ്ഥലമില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് കൂടുതലൊന്നും ഓർഡർ ചെയ്തില്ല. ഉച്ചയ്ക്കത്തെ ചിക്കൻ ഫ്രൈ ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ വെള്ളയപ്പ അങ്ങാടിയിൽ നിന്ന് മേടിച്ച വെള്ളയപ്പവും ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്, അപ്പൊ അതെല്ലാം ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി നാനും ബട്ടർ ചിക്കനും മാത്രമാണ് ഓർഡർ ചെയ്തത്. അത് സൂപ്പറാണ് കേട്ടോ, നല്ല ബട്ടർ ചിക്കൻ, നല്ല നാൻ, നല്ല സൂപ്പർ ഫുഡാണ് ഹയത്തിലെ, ഹയത്ത് റീജൻസിലെ ഫുഡ് അടിപൊളി. ഇവിടെ ഞാൻ എന്റെ ഡെസേർട്ട് ഒന്ന് കാണിക്കോ, ഞാൻ ഓർഡർ ചെയ്ത ഡെസേർട്ട് ഒന്ന് തുറന്ന് കാണിക്കോ. ഗുലാബ് ജാമുൻ അകത്ത് സ്റ്റഫ് ചെയ്താന്നാണ് അവര് പറയുന്നത്, കഴിച്ചു നോക്കിട്ട് പറയാം. അതെ, ഇതാണ് ഗുലാബ് ജാമുൻ ചീസ് കേക്ക്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച്, കാരണം ഇപ്പൊ ആള് കുറവായുണ്ട്, നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചാണ് അവര് തരുന്നത്. രാവിലത്തേക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഓർഡർ ചെയ്യുന്നറിയോ, ഉരുളിയിടുന്ന പുട്ടും കടലയും മസാല ദോശയും, ഞാൻ ബട്ടൂര എഗ് റോസ്റ്റ്, പിന്നെ മഫിൻസ്. മഫിൻസ് അവരിപ്പോ വിളിച്ചു പറഞ്ഞു ലേറ്റ് ആവും, കാരണം ഞങ്ങൾക്ക് നാളെ നേരത്തെ പോണം, അപ്പൊ ലേറ്റ് ആവുമോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മഫിൻസ് കിട്ടൂല. ഡോണട്ട് കിട്ടുമോ? ആ ഡോണട്ട്. ഇതൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തേക്കുന്നത്. അതിന് ഡിന്നർ അടിപൊളി. ഇവിടുത്തെ ഫുഡ് മെയിൻ കോഴ്സ് ഇപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. ബട്ടർ ചിക്കൻ നന്നായിട്ടുണ്ട്, നാനും സൂപ്പർ കേട്ടോ. എറണാകുളത്തെ ഹയത്ത് റീജൻസിയിൽ ഇതുവരെ പോയിട്ടില്ല, അപ്പൊ തൃശ്ശൂർ ഹയത്ത് റീജൻസിയിലാണ് ആദ്യമായി ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോ ഒരാളുടെ മുഖത്ത് ചിരി കണ്ടോളേ. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഫുഡ് കിട്ടുമ്പോഴാ. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഉണ്ട് പറയണേ, ഫുഡ് കിട്ടുമ്പോ സന്തോഷിക്കുന്നേ?
ഫുഡ് കിട്ടുമ്പോ മാത്രം സന്തോഷിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് സുനിത ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴും ഞാൻ സന്തോഷിച്ചു. സുനിത ചേച്ചിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമ്മളെ കണ്ടപ്പോ, ഭയങ്കര സന്തോഷം. അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളും പറഞ്ഞത് ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ പറ്റി ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ? അങ്ങനെ ഭയങ്കര സന്തോഷമായി. അപ്പൊ ശരി, നമുക്ക് ബ്ലോഗ് നിർത്താല്ലോ. ഇന്നത് എന്ത് ചെയ്യാൻ പറയുക? ശരി, വീണ്ടും സന്ദീപും വരെ വണക്കം. സന്ദീപ്പില് നാളെ തന്നെ ഉണ്ട്, അധികം വൈകുന്നൊന്നും ഇല്ല. നാളെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുവാണ്. ഡെസ്റ്റിനേഷൻ തൽക്കാലം പറയുന്നില്ല, എന്നാലും അത്യാവശ്യം എന്താ പറയാ, തലയ്ക്കകത്ത് ആൾ താമസമുള്ളവർക്കൊക്കെ ചെറിയ നമ്മളെങ്ങോട്ടാ പോകുന്നുള്ള അത്യാവശ്യമൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് വലിയ ഈ വെടി പൊട്ടിക്കുന്നവര് വന്നിട്ട് നമ്മളെ അടുത്ത ഡിസ്ട്രിക്റ്റിലോട്ടല്ലേ വന്നത്. ശരി, അടുത്ത ജില്ല ആലോചിച്ചു. ഒരു ക്വിസ് പോലെ അടുത്ത ജില്ല പ്രഷർ ഹണ്ട്. അടുത്ത ജില്ല ഏതാ? അപ്പൊ ശരി, ബൈ. ശരി, ഗുഡ് നൈറ്റ്.